കോഴിക്കോട് കല്ലായിൽ സ്വർണ്ണ വ്യാപാരിയുടെ ഫ്ലാറ്റിൽ നിന്ന് 10 കിലോയിലധികം സ്വർണ്ണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു. രാജസ്ഥാൻ സ്വദേശികളായ ജിതേന്ദ്ര സിംഗ്, പങ്കജ് സിംഗ് രജ്പുത്, പർവീൺ സിംഗ് എന്നിവരാണ് പിടിയിലായത്. കവർച്ച നടന്ന ഫ്ളാറ്റിലെ ജീവനക്കാരായിരുന്നു ജിതേന്ദ്ര സിംഗ്. കോഴിക്കോട് കസബ CIUK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. April 3 രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കല്ലായിൽ 10 കിലോ സ്വർണം കവർച്ച നടന്ന സംഭവത്തിൽ സിനിമയിൽ എന്ന ക്ലൈമാക്സ് ആണ് ഉണ്ടായത്. സ്വർണ വ്യാപാരിയുടെ 11 നിലയിലെ ഫ്ളാറ്റിൽ കയറി ജീവനക്കാരനായ രാജസ്ഥാൻ സ്വദേശിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം അവിടെ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തു എന്നതായിരുന്നു പരാതി. ഇതിൽ കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. പരിക്കേറ്റ ജീവനക്കാരൻ ജിതേന്ദ്ര സിംഗ് ICUവിലായത് അന്വേഷണത്തെ ഏറെ ബാധിച്ചിരുന്നു. സംഭവസ്ഥലത്തെ CCTVകളും മറ്റും പരിശോധിച്ചതിൽ ആസൂത്രിതമായിട്ടാണ് കവർച്ച നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. തുടർന്ന് സ്വർണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ വലയിലായത്. പരിക്കേറ്റ ജീവനക്കാരൻ ജിതേന്ദ്ര സിംഗ് ICUവിലായത് അന്വേഷണത്തെ ഏറെ ബാധിച്ചിരുന്നു. സംഭവസ്ഥലത്ത് CCTVകളും മറ്റും പരിശോധിച്ചതിൽ ആസൂത്രിതമായിട്ടാണ് കവർച്ച നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായി. തുടർന്ന് സ്വർണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ കുടുങ്ങിയത്. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജിന്റെ നിർദ്ദേശപ്രകാരം നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AV ജോണിന്റെ കീഴിൽ കസബ CI ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു സിറ്റിയിലെ ഡാൻസ് ഓഫ് അംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജിതേന്ദ്ര സിംഗിന്റെ സഹായം കൂടാതെ പുറത്തുനിന്നുള്ള ഒരാൾക്കും കവർച്ച നടത്താൻ സാധിക്കില്ല എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി. ഇയാളെ പലതവണ മാറി മാറി ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് കവർച്ച നടത്തിയത് താനടക്കമുള്ള 3 രാജസ്ഥാൻ സ്വദേശികളാണെന്ന് ജിതേന്ദ്ര സിംഗ് പോലീസിനോട് സമ്മതിച്ചത്. കവർച്ചയ്ക്കായി രാജസ്ഥാൻ സ്വദേശികളായ പങ്കജ് സിംഗ് രജ്പുത്, പർവീൺ സിംഗ് എന്നിവരെ ഫ്ളാറ്റിന് സമീപത്തുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് താമസിപ്പിച്ച് മോഷണത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ജിതേന്ദ്ര സിംഗ് ചെയ്തത്. സംഭവ ദിവസം രാത്രി ജിതേന്ദ്ര സിംഗ് കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരനെ ഭക്ഷണം വാങ്ങാനെന്ന വ്യാജനെ പുറത്ത് പറഞ്ഞയച്ചു. ഈ സമയം ലോഡ്ജിൽ താമസിച്ചിരുന്ന പ്രതികൾ ഫ്ളാറ്റിലെത്തി. ഒരാളെ ഫ്ളാറ്റിന് മുന്നിൽ കാവൽ നിർത്തി മറ്റൊരാൾ ജിതേന്ദ്ര സിംഗിനൊപ്പം ഫ്ളാറ്റിലെത്തി. ജിതേന്ദ്ര സിംഗ് ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നുകൊടുക്കുകയും CCTV ഓഫ് ചെയ്ത് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്തു. ശേഷം ഇരുവരും ചേർന്ന് ഫ്ളാറ്റിലെ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. ജിതേന്ദ്ര സിംഗ് പോലീസിനെയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി സ്വന്തം ശരീരത്തിൽ കത്തികൊണ്ട് കുത്തി മുറിവുണ്ടാക്കി. മൽപ്പിടുത്തം നടത്തി കവർച്ച ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച് ബോധരഹിതനായി അഭിനയിച്ച് തറയിൽ കിടക്കുകയുമായിരുന്നു. ജിതേന്ദ്ര സിംഗ്, പങ്കജ് സിംഗ് രജ്പുത്, പർവീൺ സിംഗ് എന്നിവരാണ് പ്രതികളെന്ന് മനസ്സിലായതിനെ തുടർന്ന് അന്വേഷണ സംഘം രാജസ്ഥാനിലേക്ക് പുറപ്പെട്ടു. രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തിയിലുള്ള പ്രതികളുടെ വീട് കണ്ടെത്തി. എന്നാൽ പ്രതികൾ വീട്ടിലില്ലെന്ന് പോലീസിന് വ്യക്തമായി. പ്രതികൾ മുംബൈയിലുണ്ടെന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം അവിടേക്ക് പോയത്. എന്നാൽ പോലീസ് സാന്നിധ്യം മനസ്സിലാക്കിയ പ്രതികൾ അവിടെ നിന്നും ഗോവയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് സംഘം ഗോവയിലേക്ക് തിരിച്ച് ഗോവയിൽ നിന്നും പ്രതികളെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ മുംബൈയിലെ 10 കുടുംബ സുഹൃത്തുക്കളുടെ വീട്ടിൽ 8 കിലോയോളം സ്വർണ്ണാഭരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് സമ്മതിക്കുകയാണ് ഉണ്ടായത്. മുംബൈയിലെത്തിയ അന്വേഷണ സംഘം വിശാൽഘട്ട് ശേരിയിൽ നിന്നും അതിസാഹസികമായി രാത്രി 10 വീടുകളിൽ തിരച്ചിൽ നടത്തി രാവിലെ 5 മണിയാവുമ്പോഴേക്കും 8 കിലോയോളം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. വീണ്ടും ചോദ്യം ചെയ്തതിൽ ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങൾ പർവീൺ സിംഗിന്റെ കൈവശമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.